സമയം നേക്കഡ് ബീച്ച് നമ്മുടെ നാടിന് 2.5 കോടി രൂപ അടുപ്പിച്ച് കൊടുക്കേണ്ടി വരും. 9-ഉം 10-ഉം അടക്കേ വ്യത്യസ്തമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ദിവസം. ഇന്നലെ സൂര്യനായിരുന്നു, ഇന്നത് ആ മൊത്തം മഞ്ഞും. പിന്നെ ഇത്തിരി മുമ്പ് വരെ ഇവിടെ ഫുള്ള് കോടയത് അങ്ങ് മേളിൽ കോടയാണ് ആ കാണുന്നത്. കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. സമയം 3:30. ഇപ്പോൾ ഐസ്ക്രീമിലോട്ട് പോകുന്നു. തണുപ്പെന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള തണുപ്പ്, മരവിപ്പിക്കുന്ന രീതിക്കുള്ള തണുപ്പാണ്. ഫുള്ള് കണ്ടോ, ജാക്കറ്റിലും കോട്ടിൻ്റെ അകത്തുമൊക്കെ നിൽക്കേണ്ട അവസ്ഥയാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചെക്കന്മാർ നിങ്ങളുടെ കൂട്ടുകാരന്മാരൊക്കെ കവലക്കിരുന്ന് ചായ അടിക്കുമായിരിക്കും, തോർത്തും കൊണ്ട് എടുത്തുകൊണ്ട്. ഓ കൊതിയാവുന്നു അളിയ, ജീവിക്കളിയ, അവിടെയാണ് അളിയ ജീവിതം, ഇത്രേ എനിക്ക് പറയാനുള്ളൂ. സോ നേരെ ഹൈസ്ട്രീലോട്ട് പോകണം. നോക്കട്ടെ, ഞാൻ വെറുതെ ഒരു വാക്കിന് ഇറങ്ങിയതാ. പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല, കാരണം ഇപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയമാണത്. ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്തെങ്കിലും ഷോപ്പിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിനോ അല്ലെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ ഇങ്ങനെ പുറത്തോട്ട് പോകുന്ന സമയമാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്നതിനുള്ള എൻട്രി. ഇത് പണ്ടൊരു കാസിലായിരുന്നു, ഇതിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റും ഒരു ഫ്ലാറ്റും ഒക്കെ ആയിട്ട് മാറ്റി എടുത്തിട്ടുണ്ട്. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്തുവാ ബെസ്റ്റ് ടണൽ ബീച്ച്. ഇതിൻ്റെ അകത്തൊരു ടണലുണ്ട്, ഇതാണ് ടണൽ ബീച്ച്. ഇത് അവരുടെ ഒരു ഹോട്ടലാണ്, ഇതിൻ്റെ അകത്തൊരു ടണലുണ്ട്, ഇതേ കാണുന്ന ടണലാണ്. ഒരു മല തുറന്ന് അവർ അതിൻ്റെ അകത്തൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുവഴി കയറി അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നേക്കഡ് ബീച്ച്, നേക്കഡ് ബീച്ച് അറിയായിരിക്കുമല്ലോ. എൻ്റെ മലയാളം ഞാൻ പറയണോ, വേണ്ടല്ലോ. നേക്കഡ് ബീച്ചിലോട്ട് പോവാം. ഓക്കെ, സോ ഇനി ഇതിൻ്റെ മേളിലാണ് ഹൈ സ്ട്രീറ്റ്, നേരെ ഹൈ സ്ട്രീറ്റിൽ കയറ്റാണ്. സോ യു കെയിലുള്ള ഇൽഫാക്ക് മുമ്പിലോട്ട് വീട് വാങ്ങിക്കാൻ വേണ്ടിയൊക്കെ ശ്രദ്ധയ്ക്ക് ഇവിടെയൊക്കെ ഒരുപാട് വീട് ഇപ്പോൾ സ്പോട്ട് സെല്ലിങ്ങിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. ഒത്തിരി വീടുകൾ കിടപ്പുണ്ട്. സോ ഇങ്ങോട്ടൊക്കെ മാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും ഉചിതമായിരിക്കും. ഇവിടുത്തെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. നാട്ടിലെ 2 റൂമും 1 കിച്ചനും 1 സിറ്റ്ഔട്ടും ഉള്ള റൂം മേടിക്കണമെങ്കിൽ ഏതാണ്ട് നമ്മുടെ നാട്ടിലെ 2.5-3 കോടി രൂപ അടുപ്പിച്ച് കൊടുക്കേണ്ടി വരും. സോ ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോൾ ഇവിടെ ഒത്തിരി കോഡ് വന്നു പോയതിന് ശേഷം ഒത്തിരി പേര് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ വരിക, ഇവിടെ ഒത്തിരി സെയിലിന് കിടപ്പുണ്ട്. സോ ഇതാണ് ഹൈ സ്ട്രീറ്റ്. എല്ലാ സിറ്റിയിലും ഇങ്ങനെ ഒരു ഹൈ സ്ട്രീറ്റ് കാണും. ഒട്ടുമൊക്കെ എല്ലായിടത്തും ഇങ്ങനെയുള്ളൊരു ഹൈ സ്ട്രീറ്റ് ഉണ്ടാവും. എല്ലാ മെയിൻ സിറ്റീസും ഫുൾ ഷോപ്സും പബ്ബും എല്ലാ കാര്യങ്ങളും ആയിരിക്കും. എവിടെ പോയാലും ഒരു ഹൈ സ്ട്രീറ്റ് ഉണ്ടാവും. യു കെയിലെ ഏത് സിറ്റി പോയാലും, ഏത് കൺട്രി പോയാലും, ഏത് കൗണ്ടി പോയാലും അവിടെ ഒരു ഹൈ സ്ട്രീറ്റ് ഉണ്ടാവും. ഒട്ടുമൊക്കെ എല്ലാ കടകളും, ഫേമസ് ആയിട്ടുള്ള എല്ലാ കടകളും ഹൈ സ്ട്രീറ്റിലായിരിക്കും. ഒരു ഷോപ്പിംഗ് അവരുടെ ഒരു സെൻറ്ററാണ്, ഇപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടിയുള്ളൊരു മെയിൻ സെൻറ്ററാണ്. സോ ഇതാണ് ഇവിടുത്തെ ഒരു എനി ടൈം മെഷീൻസ്. സോ ഇത് കേട്ടോ, ഇതാണ് വൈസിൻ്റെ കാർഡ്. ഇവിടെ പുതുതായിട്ട് വരുന്നവർക്ക് വൈസിൻ്റെ റെമിലി ഉണ്ട്, അങ്ങനെയുള്ള ഏത് കാർഡ് വേണോ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനെടുത്തേക്കുന്ന വൈസാണ് നാട്ടിലോട്ട് പൈസ അയക്കാൻ വേണ്ടി. അല്ലാണ്ട് ഇവിടെയുള്ള ബാങ്കിൻ്റെ എടുത്തിട്ടുണ്ട്. ഇപ്പം നാട്ടിലോട്ടൊക്കെ പൈസ അയക്കണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും, വൈസ് അല്ലെങ്കിൽ റെമിലി. ഓക്കെ, നൈസായിട്ടൊരു മുടി വെട്ടി കഴിഞ്ഞു. ഇവിടെ മുടി വെട്ടിന് നാട്ടിൽ 2000 രൂപയാണ് ഒരു മുടി വെട്ടിന്. അതായത് മുടി വെട്ടി തടി ട്രിം ചെയ്യുന്നതിന് 20 pounds, അതായത് നാട്ടിലെ ഏതാണ്ട് 2000 രൂപ. ഓക്കെ, സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനങ്ങൾക്കെല്ലാം ഏതാണ്ട് ഇച്ചിരി വില കൂടുതലാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിക്ക്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടുന്നതും അതുപോലെ തന്നെയാണ്, അപ്പം അതിനുള്ള എക്സ്പെൻസും ഉണ്ട്. നാട്ടിലെ നമ്മുടെ ആ ഒരു എക്സ്പെൻസ് രീതി തന്നെയാണ് ഇവിടെയും. നാട്ടിൽ നമ്മൾ 100 രൂപ കിട്ടുമ്പോൾ 1 രൂപ ചിലവാക്കുന്ന പോലെ തന്നെയാണ് നമുക്കിവിടെ 100 രൂപ കിട്ടുമ്പോൾ നമ്മൾ 10 രൂപ ചിലവാക്കുന്നത്. സോ രണ്ടും നമ്മൾ വലിയ വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞല്ലോ വിൻ്ററാണ്, പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റീസോ പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റീസ് ഇപ്പോൾ ഓണല്ല എന്ന് പറഞ്ഞാൽ ഒരു ടെറ്റ് സീസണാണ് ഇവിടുത്തെ വിൻ്റർ എന്ന് പറഞ്ഞാൽ. ഫുൾ ടെറ്റ് ആയിരിക്കും, ഫുൾ ടമ്മി, ഫുൾ എല്ലാവരും വർക്കിൻ്റെ പുറകെയും എല്ലാവരും വീടിൻ്റെ അകത്തും എങ്ങനെയും പണി കഴിഞ്ഞ് ആ കൊടൂരമായ തണുപ്പ് കഴിഞ്ഞാൽ നേരെ വീടിൻ്റെ അകത്ത് കയറിയാൽ മതിയെന്ന് തോന്നുന്നേ എല്ലാവർക്കും. സോ ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ആക്ടിവിറ്റീസൊന്നുമില്ല. സോ അതുകൊണ്ട് ഇവിടുത്തെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. ബട്ട് വെയ്റ്റ്, 50 more days, 50 ദിവസം കൂടെ കഴിഞ്ഞ് ഇവിടുത്തെ സ്പ്രിങ് തുടങ്ങുവാണ്. സ്പ്രിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇപ്പം മുട്ടയായിട്ട് നിൽക്കുന്ന ഈ മരങ്ങളെല്ലാം തിളിർത്ത് തുടങ്ങും. കാണാൻ ഭയങ്കര ഭംഗിയാണ് സ്പ്രിങ്. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുട്ടിട്ട് 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 സെറ്റായി വരും. സോ ബ്യൂട്ടിയാണ്. ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ഏതാണ്ട് 50 ദിവസം കഴിയുമ്പോൾ, അതായത് മാർച്ചോടുകൂടി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ തുടങ്ങി തുടങ്ങും. അപ്പോഴത്തേക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ആക്ടിവിറ്റീസ് ആയിരിക്കും. ഫുൾ റോഡിലും എല്ലായിടത്തും ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാവരും പുറത്തോട്ട് ഇറങ്ങും. ഹോളിഡേയ്സൊക്കെ അവർക്ക് ഇവിടെ ആനുവലി 28 days ഹോളിഡേയ്സ് കിട്ടും. 11 മാസം പണിയെടുക്കുക, 1 മാസം അടിച്ചു പൊളിക്കുക, 1 മാസം അവർ ഹോളിഡേ എടുത്ത് 15 days അങ്ങനെ വെച്ചെടുത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനും അല്ലാണ്ട് എൻ്റെ കൂടെ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സിനും ഹോളിഡേയ്സൊക്കെ കിട്ടും. ആ സമയത്ത് നമ്മൾ ഫിഷിങ്ങിന് പോവും, ഹൈക്കിങ്ങിന് പോവും. ഫുൾ ഒട്ടുമിക്ക സമ സമയമാണ് ഇവിടെ നല്ല കാര്യം. സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി ഏതാണ്ട് രാത്രി 9:30 9 മണി 9:30 9:00-ഉം 10-ഉം ഇടയ്ക്കായിരിക്കും ആ സമയത്ത് ഇവിടെ സൂര്യൻ അസ്തമിക്കുന്ന. അത്രയും
സമയം നോക്കി ലൈറ്റ് കിട്ടും. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഡേയ്സ്. അടുത്ത കോട അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. തണുത്തിട്ടാണേ ഒരു രക്ഷയില്ല, എങ്ങനെയും വീടിൻ്റെ അകത്തോട്ടൊന്ന് കയറിയാൽ മതി എന്നായി. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു അറ്റ്ലീസ്റ്റ് സാമാന്യം വന്ന് പണിയെടുക്കുന്ന ഒരു മലയാളിയുടെ ജീവിതം. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ തരിക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ അടിക്കുക. ഓക്കെ, ബൈ ബൈ.